നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പുറമെ കാണുന്നത്ര കളർഫുള്ളല്ല സിനിമാ ലോകം എന്നത് തന്നെയാണ് തെളിയുന്നത്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ചൂഷണത്തിൻ്റെ കഥകൾ അടുത്തിടെ ആരംഭിച്ചതല്ല എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യകാല മലയാള സിനിമാ നടിമാരുടെ ജീവിതവും ഇത്തരത്തിൽ ദുരിതങ്ങൾ നിറഞ്ഞത് തന്നെയായിരുന്നു. ന്യൂസ് ഇൻ ഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു നടിമാരുടെ കണ്ണീർ വീണ മലയാള സിനിമയുടെ കഥ. അഭിനയിക്കാനായി ചെറുപ്പത്തിൽ മദ്രാശിയിലെത്തിയ ആളാണല്ലോ. അപ്പോൾ ദുരിതം എന്നത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കെ ജി ജോർജ് സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രത്തിൽ നടൻ ഗോപി അവതരിപ്പിച്ച സംവിധായകന്റെ കഥാപാത്രം താൻ എടുക്കാൻ പോകുന്ന ചിത്രത്തിലെ നായികയോട് പറയുന്ന വാക്കുകളാണിത്. 1983 റിലീസായ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ശരിക്കും മലയാള സിനിമയ്ക്ക് നേരെ പിടിച്ച ഒരു കണ്ണാടിയായിരുന്നു. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ഈ ചിത്രത്തിൽ കാണാം. അന്ന് മമ്മൂട്ടി ചിത്രത്തിൽ ചെയ്ത വേഷം ഒരു ജാടക്കാരനായ തൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ ദ്രോഹിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ വേഷമായിരുന്നു. ജീവിത പ്രാരാബ്ദം മൂലം കോടമ്പാക്കത്തെ ലോഡ്ജുകളിൽ വേഷവൃത്തിക്കായി പോവേണ്ടി വന്നവളാണ് ചിത്രത്തിലെ നായിക. അക്കാലത്തെ മദ്രാസിലെ ലോഡ്ജുകളിൽ ഉണ്ടായിരുന്നെന്ന് പലരും എഴുതിയിരുന്ന നടിമാരുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ച് താഴെ ഫോൺ നമ്പറുള്ള ഡയറി പോലും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. നടിമാരുടെ സംഘടനയും ശക്തമായ നിയമ സംവിധാനങ്ങളുമുള്ള ഇക്കാലത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ആദ്യകാലത്തിലെ മലയാള സിനിമാ നടിമാരുടെ ജീവിതം എന്തായിരിക്കുമെന്ന് സ്വാഭാവികമായി നമുക്ക് തോന്നിപ്പോകും. മല്ലുവോട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് സ്ത്രീകളുടെ കണ്ണീരിൽ ചവിട്ടിയാണെന്നതിൽ യാതൊരു സംശയവുമില്ല. വൻ പണക്കാരായ മുതലാളിമാർ തന്നെ സ്റ്റുഡിയോ ഉണ്ടാക്കി ചിത്രം സംവിധാനം ചെയ്യുന്ന ഒരു കാലത്ത് അവരും താരങ്ങളും ഒത്തുചേർന്നാൽ പിന്നെ ഏത് സ്ത്രീക്കാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? കെ പി എസ് ലളിത തൊട്ട് കോട്ടയം ശാന്ത വരെയുള്ള ഒരുപാട് നടിമാർ തങ്ങളുടെ അത്തരം അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉള്ളുപൊള്ളിക്കുന്ന അത്തരം ചില അനുഭവങ്ങളിലൂടെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കഥ തുടരും എന്ന തൻ്റെ ആത്മകഥയിൽ നടി കെ പി എസ് ലളിത തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് നേരിട്ട ദുരനുഭവങ്ങൾ കൃത്യമായി എഴുതുന്നുണ്ട്. അക്കാലത്ത് മലയാള സിനിമ അടക്കി വാണിരുന്ന അടൂർ ഭാസിക്കെതിരെയായിരുന്നു ലളിതയുടെ ആരോപണം. ആത്മകഥയിലെ അറിയപ്പെടാത്ത അടൂർ ഭാസി എന്ന അധ്യായത്തിലാണ് കടുത്ത ഭാഷയിൽ കെ പി എസ് ലളിത അടൂർ ഭാസിയെ വിമർശിച്ചിട്ടുള്ളത്. അടൂർ ഭാസിയോടൊത്ത് ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലേറെ പടത്തിൽ നിന്നും അയാൾ എന്നെ ഒഴിവാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. ഒഴിവാക്കാൻ തീരെ പറ്റാത്തിടത്ത് എൻ്റെ വേഷം ചെറുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നായിരുന്നു അവരുടെ ആരോപണം. ഇത്തരം സാഹചര്യങ്ങളിൽ സഹായിച്ചത് ബഹദൂർ ആയിരുന്നുവെന്നും ആത്മകഥയിൽ പറയുന്നു. അതിലെ പ്രസക്തമായ ഒരു ഭാഗം ഇങ്ങനെയാണ്. അയാൾക്കെതിരെ പെറ്റീഷൻ എഴുതി മൂന്നിടത്ത് കൊടുത്തു. ഉമ്മുക്കയാണ്, അതായത് നടൻ ഉമ്മർ, ചലച്ചിത്ര പരിഷത്തിൻ്റെ പ്രസിഡന്റ്. പെറ്റീഷൻ ഉമ്മുക്കയുടെ കയ്യിൽ കിട്ടി. ഉമ്മുക്ക എന്നെ വിളിച്ച് ചോദിച്ചു, നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ഒരാളെക്കുറിച്ച് ആക്ഷേപിച്ചെഴുതാൻ? അങ്ങേരാര്, നീയാര്, നിന്നെ അങ്ങേർക്ക് ഇവിടുന്ന് പറത്താൻ കഴിയും, അങ്ങേർ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞു. മാത്രമല്ല ഉമ്മക്ക പരിഷത്തിൻ്റെ പ്രസിഡൻ്റാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഉമ്മക്ക എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങേരുടെ ആളായി സംസാരിക്കരുത്. അതോടെ അങ്ങേരുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാം. എന്നാലും വിഷപ്പല്ല് പറഞ്ഞില്ല. ഇങ്ങനെയാണ് കെ പി എസ് ലളിത തൻ്റെ അനുഭവം പറയുന്നത്. നോക്കുക, പരാതിപ്പെട്ടാൽ പോലും രക്ഷയില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. വിജയശ്രീ എന്ന 70s ഏറ്റവും തിളക്കമുള്ള നടിയുടെ മരണവും സിനിമാ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ചാണ് ഓർമ്മിപ്പിക്കുന്നത്. രക്തപുഷ്പം എന്ന ചിത്രത്തോടെയാണ് മലയാള സിനിമ വിജയശ്രീയെ ശ്രദ്ധിച്ചത്. പ്രശസ്തിയുടെ ഉത്തുംഗത്തിൽ നിൽക്കവെയായിരുന്നു അവരുടെ അപ്രതീക്ഷിത മരണം. മലയാളത്തിൽ മെർലിൻ മൺറോ എന്നായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്. സംവിധായകൻ ഭരതൻ ഒരിക്കൽ പറയുകയുണ്ടായി, മലയാള സിനിമയിൽ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ നടിയാണ് വിജയശ്രീ എന്ന. പൊന്നാപുരം കോട്ടയിലെ വള്ളിയൂർക്കാവിലെ എന്ന അവരുടെ മാതൃകത്വം നിറഞ്ഞ ഗാനം ഇന്നും യൂട്യൂബിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. 24 65 ചിത്രങ്ങളിൽ അഭിനയിച്ച വിജയശ്രീയുടെ മരണം പ്രേക്ഷക ലക്ഷങ്ങളെയാണ് ഞെട്ടിച്ചത്. 1974 മാർച്ച് മാസത്തിലാണ് ആത്മഹത്യയോ കൊലപാതകമോ എന്നറിയാത്ത വിജയശ്രീയുടെ മരണം. പ്രേം നസീറിനോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമയിൽ നായികയായിരുന്ന വിജയശ്രീ തമിഴിൽ ശിവാജിയുടെ നായികയെ വേഷമിട്ടിരുന്നു. 1970s താരസുന്ദരികളിൽ സെക്സ് സിമ്പിളായിട്ടാണ് വിജയശ്രീ കൂടുതൽ തിളങ്ങിയത്. ഗ്ലാമർ നർത്തകിയെന്നും സെക്സ് ബോംബ് എന്നുമുള്ള പേരുകളിൽ നിന്നും വിജയശ്രീ രക്ഷ നേടാൻ ആഗ്രഹിച്ചിരുന്നു. പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇവരുടെ മരണത്തിന് പിന്നിലെന്ന ആരോപണം അക്കാലങ്ങളിൽ ഉയർന്നിരുന്നു.
ചിത്രത്തിൽ ഒരു പാട്ട് സീനിൽ നായികയുടെ നീരാട്ട് ചിത്രീകരിച്ചിരുന്നു. പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി അവരുടെ വസ്ത്രം അഴിഞ്ഞു വീണ വേളയിൽ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്നത ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതല്ല, മറ്റ് ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു. ഇക്കാര്യം 1973 മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ നാനാ ഫിലിം വാരികയിൽ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ വിജയശ്രീ വെളിപ്പെടുത്തിയിരുന്നു. പ്രേം നസീറിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അതല്ല, മറ്റ് ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പരന്നിരുന്നു. വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറി. അവസാന ചിത്രത്തിലെ നായകൻ രാഘവനായിരുന്നു. എന്നാൽ വിജയശ്രീയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറയുകയാണ് അടുത്ത സുഹൃത്തു കൂടിയായ നടി ശ്രീലതാ നമ്പൂതിരി പറയുന്നത്. ചായ കുടിക്കുന്നതിനിടെ അവർ കുഴിഞ്ഞു വീഴുകയായിരുന്നു. വിജയശ്രീയുടെ ഒരു നഷ്ടപ്രണയത്തെക്കുറിച്ച് തനിക്ക് അറിവുള്ളതാണെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും ആത്മഹത്യ ചെയ്തതാണെന്നും അല്ലെന്നുമുള്ള ദുരൂഹത വിജയശ്രീയുടെ കാര്യത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. നടി വിജയശ്രീയുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും മേക്കപ്പ് മാൻ ദേവസി എഴുതിയിരുന്നു. എന്തായാലും വിജയശ്രീയുടെ മരണത്തിൽ ആരോപിതനായ മുതലാളിക്ക് നേരെ ഒരന്വേഷണവും ഉണ്ടായില്ല. സിനിമയുടെ ഗ്ലാമർ ലോകം സ്വപ്നം കണ്ടുവന്ന ആത്മഹത്യയിൽ അഭയം തേടിയ നടിമാർക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും കഥകളാവും. സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു നടി ശോഭയുടെ മരണം. പ്രശസ്തിയുടെ കൊടിമുടിയിൽ നിൽക്കുമ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ശോഭ ആത്മഹത്യ ചെയ്തത്. വെറും 17 വയസ്സായിരുന്നു മരിക്കുമ്പോൾ അവരുടെ പ്രായം. 1996 ബാലതാരമായിട്ടാണ് ശോഭ സിനിമയിലെത്തുന്നത്. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഉത്രാട രാത്രിയാണ് നായികയായ ആദ്യ ചിത്രം. പ്രശസ്ത സംവിധായകൻ ബാലു മഹേന്ദ്രയുമായി 1978 ഇവരുടെ വിവാഹം കഴിഞ്ഞിരുന്നു. വിവാഹബന്ധം തകർച്ചയുടെ അവസാനം എത്തി നിൽക്കുമ്പോഴായിരുന്നു ആത്മഹത്യ. കെ ജി ജോർജ് ഒരുക്കിയ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് ശോഭയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ്. മലയാള സിനിമയിലെ ചൂഷണങ്ങൾക്കെതിരെയായ ഒരു ജീവിക്കുന്ന ഡോക്യുമെൻ്ററിയെ ആ ചിത്രം മാറി. ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു കാലത്ത് ദക്ഷിണേന്ത്യക്കാരുടെ ഹരമായിരുന്ന സിൽക് സ്മിത ആത്മഹത്യ ചെയ്തത്. ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു സ്മിതയുടെ മൃതദേഹം കാണപ്പെട്ടത്. 70s അവസാനത്തിൽ സിനിമയിലെത്തിയ സ്മിത മൂന്നാം പിറ, തീരം തേടുന്ന തീര തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത്. ഇടയ്ക്ക് നിർമ്മാതാവിൻ്റെ റോളിലേക്ക് മാറിയെങ്കിലും പരാജയപ്പെട്ടു. 1996 തൻ്റെ 36 വയസ്സിൽ സ്മിത ജീവിതം സ്വയം അവസാനിപ്പിച്ചു. ബോളിവുഡ് ചിത്രം ഡേർട്ടി പിക്ചർ സിൽക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്തതാണ്. തമിഴ് മലയാളം ചലച്ചിത്ര രംഗത്ത് സജീവമായിരിക്കുകയാണ് നടി മയൂരി ജീവിതത്തോട് വിട പറയുന്നത്. ജീവിതത്തിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാണ് ആത്മഹത്യ ചെയ്തതെന്ന് സഹോദരൻ എഴുതിയ കത്തിൽ മയൂരി പറഞ്ഞിരുന്നു. മരിക്കുമ്പോൾ 22 വയസ്സായിരുന്നു മയൂരിയുടെ പ്രായം. പ്രേം പൂജാരി, സമ്മറിൻ ബദലഹിം, ആകാശഗംഗ, അരയന്യങ്ങളുടെ വീട്, തമിഴിൽ മന്മഥൻ, കനാകണ്ടൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 20 ചിത്രങ്ങളിൽ അഭിനയിച്ച മയൂരിയുടെ മരണം സിനിമാ ലോകത്ത് വൻ ഞെട്ടലുണ്ടാക്കി. പ്രേമ നൈരാശ്യവും മാനസിക സമ്മർദ്ദവുമാണ് മയൂരിയുടെ മരണത്തിന് പിറകിലെന്നും പറയപ്പെടുന്നു. മദ്രാസിലെ അധോലോകവും സിനിമയുമായുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു നടി റാണി പത്മിനിയുടെ കൊല. 80s മലയാള, തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിൽ താരറാണിയായിരുന്ന നടിയായിരുന്നു റാണി പത്മിനി. മരിക്കുമ്പോൾ വെറും 24 വയസ്സ് മാത്രമായിരുന്നു അവർക്ക് പ്രായം. പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ 42-കാരിയായ അമ്മ ഇന്ദ്രയോടൊപ്പമായിരുന്നു റാണി പത്മിനി അതിദാരുണമായി കൊല്ലപ്പെട്ടത്. മദ്രാസിലെ അണ്ണാനഗറിലാണ് റാണി പത്മിനി ജനിച്ചത്. റാണിയുടെ അമ്മയായ ഇന്ദ്രയുടെ സിനിമാ മോഹങ്ങളാണ് മകളെയും സിനിമയിലെത്തിക്കുന്നത്. തനിക്ക് നേടാൻ സാധിക്കാത്തത് തൻ്റെ മകൾ നേടണമെന്ന് അവർ ആഗ്രഹിച്ചു. ഹിന്ദി സിനിമയിൽ നായികയാകാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ മകളും അമ്മയും സിനിമാ മോഹവുമായി മദ്രാസിലെത്തി. എത്തിയ ഉടൻ തന്നെ അണ്ണാനഗറിലെ 18 നമ്പർ അവന്യൂ എന്ന ആഡംബര ബംഗ്ലാവ് റാണി പത്മിനിയും അമ്മ ഇന്ദിരയും വാടകയ്ക്കെടുത്തു. പിന്നാലെ 3 ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് കാണിച്ച് ഇവർ പത്രത്തിൽ ഒരു പരസ്യം നൽകി. ഇവിടെ നിന്നായിരുന്നു റാണി പത്മിനിയുടെ കറുത്ത ദിനങ്ങൾ ആരംഭിച്ചത്. പത്മിനിയുടെ പത്രപരസ്യം കണ്ട് 3 പേർ ജോലിക്കെത്തിയിരുന്നു. വാച്ച്മാൻ, അടുക്കളക്കാരൻ, ഡ്രൈവർ എന്നീ തസ്തികളിലേക്കായിരുന്നു അവർ ആളെ തേടിയത്. പരസ്യം കണ്ട് ഡ്രൈവറായി ജോലി ലഭിക്കുന്നതിനായി ജബരാജ് എന്നൊരാളെത്തി. ഇയാൾക്ക് ജോലി ലഭിച്ച് കൃത്യം 1 കഴിഞ്ഞപ്പോൾ വാച്ചറായി ജോലി നോക്കാൻ ലക്ഷ്മി നരസിംഹൻ എന്നൊരാളും എത്തി. കാർ മോഷണ കേസിൽ നിരവധി തവണ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള കുറ്റവാളിയായിരുന്നു ലക്ഷ്മി നരസിംഹൻ. രാജും ലക്ഷ്മി നരസിംഹനും സുഹൃത്തുക്കളായിരുന്നു. ഇവർക്ക് പിന്നാലെ ഗണേശൻ എന്നൊരാളും പാചകക്കാരനെത്തി. അണ്ണാനഗറിൽ താമസിച്ചുകൊണ്ടാണ് റാണി പത്മിനി തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 1981 കഥയറിയാതെ എന്ന ചിത്രത്തിലൂടെയാണ് റാണി പത്മിനി സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത്. എന്നാൽ ചിത്രം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നാലെ പുറത്തിറങ്ങിയ മുൻനിര താരങ്ങൾ അണിനിരുന്ന സംഘർഷം എന്ന ചിത്രമാണ് റാണി പത്മിനിയുടെ തലവര മാറ്റുന്നത്. താരമൂല്യവും പണവും വർദ്ധിച്ചതോടെ താൻ താമസിച്ചിരുന്ന വാടക വീട് സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിച്ചു. ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് വീട് തരപ്പെടുത്തി തന്ന പ്രസാദ് എന്നയാളുമായി റാണി പത്മിനി ബന്ധപ്പെട്ടു. വീട് വാങ്ങാനുള്ള പണം കാശായി തന്നെ നൽകാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. ഇത് മനസ്സിലാക്കിയ ജബരാജ് റാണിയുടെ വീട്ടിൽ കണക്കറ്റ പണവും സ്വർണവും ഉണ്ടായിരിക്കുമെന്ന് ഊഹിച്ചു.
ഇത് സ്വന്തമാക്കുന്നതിനായി അമ്മയും മകളെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടു. പദ്ധതി നടപ്പാക്കാൻ വാച്ച്മാനെയും പാചകക്കാരനെയും ഇയാൾ ഒപ്പം കൂട്ടി. 1986 ഒക്ടോബർ 15 രാവിലെയാണ് റാണി പത്മിനിയും അമ്മയും അതിദാരുണമായി കൊല്ലപ്പെട്ടത്. രാത്രിയിൽ അമിതമായി മദ്യപിക്കുന്ന ശീലം റാണി പത്മിനിക്കും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അന്ന് രാത്രി അമ്മയും മകളും നന്നായി മദ്യപിച്ചു. ഇടയ്ക്ക് റാണി പത്മിനി അടുക്കളയിലേക്ക് പോയ തക്കം നോക്കി ഇന്ദിരയെ ജബരാജ് കുത്തി വീഴ്ത്തി. ഏകദേശം 10-ലധികം കുത്തേറ്റ മുറിവുകൾ ഇവരുടെ മൃതദേഹത്തിലുണ്ടായിരുന്നു. അമ്മയുടെ അലർച്ച കെട്ട് ഓടിയെത്തിയ റാണി പത്മിനി കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. അപകടം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ച റാണി പത്മിനിയെയും മൂവരും അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. റാണി പത്മിനിയുടെ മാറിടത്തിൽ 12 തവണ കുത്തേറ്റിരുന്നു. തുടർന്ന് അവർ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പുറലോകം ഇതറിഞ്ഞില്ല. മദ്യപാനവും വേശ്യാവൃത്തിയും അടക്കം നടന്നിരുന്നതിനാൽ ഇവിടം അയൽവാസികളിൽ നിന്ന് കൊട്ടിയടക്കപ്പെടുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന പ്രകാരം വീട് വാങ്ങുന്ന ഇടപാടിനായി ബ്രോക്കർ പ്രസാദ് റാണി പത്മിനിയുടെ വീട്ടിലെത്തി. എന്നാൽ ബെല്ലടിച്ചിട്ടും ആരും തുറക്കാതിരുന്നതോടെ പ്രസാദ് മടങ്ങിപ്പോകാൻ ആരംഭിച്ചു. അതിനിടെയാണ് വല്ലാത്തൊരു ദുർഗന്ധം പ്രസാദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുളിമുറിയിൽ ജീർണിച്ച നിലയിൽ 2 ശവശരീരം. ഒന്ന് അനക്കിയാൽ പോലും കഷ്ണങ്ങളായി വേർവിട്ട് പോകുമെന്ന നിലയിലായതിനാൽ കുളിമുറിയിൽ തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസ് ലഭിക്കാത്തതിനാൽ ഒരു കാറിൻ്റെ ഡിക്കിയിൽ പൊതിഞ്ഞു കെട്ടിയായിരുന്നു മൃതദേഹങ്ങൾ കൊണ്ടുപോയത്. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല. ഒടുവിൽ ചലച്ചിത്ര പരിഷത്ത് ഏറ്റുവാങ്ങി മദ്രാസിൽ സംസ്കരിക്കുകയായിരുന്നു. പ്രതികൾ വൈകാതെ പിടിയിലായി. ചെങ്കൽപ്പേട്ട് ജില്ലാ ജഡ്ജി മൂവർക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ സുപ്രീംകോടതി ഇത് ജീവപര്യന്തമായി കുറച്ചു. 2017 ഡിസംബർ 14 മദ്രാസ് ഹൈക്കോടതി ഒടുവിലായി പരിഗണിച്ചത്. എന്നാൽ കൊല നടന്ന് 3 പതിറ്റാണ്ടിന് ശേഷം ലക്ഷ്മി നരസിംഹനെ മോചിപ്പിക്കാൻ മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ലക്ഷ്മി നരസിംഹന്റെ ഭാര്യ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയിലായിരുന്നു നടപടി. ജയിലിൽ കഴിയവേ ജബരാജ് മരണപ്പെട്ടിരുന്നു. ഗണേശൻ ജയിലിൽ ചാടി രക്ഷപ്പെട്ടതായി ചില തമിഴ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു നടിയും ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായി മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് പിന്നിട്ട കോട്ടയം ശാന്ത സിനിമാമംഗളത്തിൽ എഴുതിയ അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയും കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് എന്നതടക്കമുള്ള ഒരുപാട് ഹിറ്റ് പാട്ടുകൾ പാടിയ ഗായികയാണ് അവർ. ലോഹിദാസിൻ്റെ കസ്തൂരിമാനിൽ കുഞ്ചാക്കോ ബോബൻ്റെ മുത്തശ്ശിയായി വേഷമിട്ട അവരെ ആർക്കും മറക്കാനാവില്ല. പക്ഷേ അഗ്നിപഥങ്ങളിലൂടെ എന്ന ആത്മകഥയിൽ അവർ പറഞ്ഞത് താൻ കടന്നുപോയ പീഡനങ്ങളായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ വന്നതോടെ സിനിമാമംഗളം വാരികയുടെ സർക്കുലേഷൻ 100,000 കടന്നിരുന്നു. താരസംഘടനയായ അമ്മ കോട്ടയം ശാന്തയുടെ ആത്മകഥ നിർത്താൻ പറഞ്ഞിട്ട് അനുസരിച്ചില്ല എന്നും കേട്ടിരുന്നു. തൻ്റെ സിനിമാ ജീവിതത്തിനിടയിൽ നേരിട്ട് അറിഞ്ഞ പല പകൽമാന്യന്മാരുടെ മുഖംമൂടികൾ പിച്ചി ചിന്തിയ ഒരുപാട് ചരിത്രങ്ങൾ ശാന്ത പങ്കുവച്ചു. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ അന്നേ ഉണ്ടായിരുന്നുവെന്ന് കോട്ടയം ശാന്ത പറയുന്നു. നടൻ തിക്കുറിശിയുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം അവർ ഇങ്ങനെയാണ് എഴുതുന്നത്. ഒരു സെറ്റിൽ വെച്ച് തിക്കുറിശി സുകുമാരൻ നായരുമായി ചിത്രത്തിൻ്റെ സംവിധായകൻ എരിവും പുളിയും ചേർന്ന കഥകൾ പറഞ്ഞ് രസിക്കുകയായിരുന്നു. അങ്ങനെ നടി ഉണ്ണിമേരിയെക്കുറിച്ചായി സംസാരം. ഉണ്ണിമേരിയുടെ മാരടം നാച്ചുറൽ അല്ല, ഹോർമോൺ കുത്തിവെച്ചതാണ് എന്ന് സംവിധായകൻ പറഞ്ഞു. അപ്പോൾ ഒരു വഷളനിച്ചിരിയോടെ തിക്കുറിശി മറുപടി പറഞ്ഞു, ഉണ്ണിമേരി ഇത്ര പൈസ ചിലവാക്കി ഹോർമോൺ ചികിത്സ നടത്തേണ്ടെന്ന് കാര്യമില്ല, ചുമ്മാ എൻ്റെ മടിയിൽ കയറി ഇരുന്നാൽ മതി. നയാ പൈസ ചിലവില്ലാതെ അതിമനോഹരവും വലിപ്പമേറിയതുമായ മാരടം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് അറപ്പ് വന്നു. അതുവരെ തിക്കുറിശിയെ ബഹുമാനത്തോടുകൂടി കണ്ട എനിക്ക് ഇയാളുടെ തനി സ്വഭാവം തിരിച്ചറിഞ്ഞതോടുകൂടി മനസ്സിൽ വെറുപ്പ് വന്നുവെന്ന് കോട്ടയം ശാന്ത എഴുതി. അതുപോലെ പ്രമുഖ നടന്മാരിൽ നിന്നേറ്റ ലൈംഗിക പീഡനത്തിൻ്റെ കഥകളും അവർ പറയുന്നുണ്ട്. തൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു യുവനടൻ തന്നെ മുറിയിലേക്ക് ക്ഷണിച്ചതും അവർ നിരസിച്ചതുമടക്കമുള്ള എത്രയോ അനുഭവങ്ങൾ. അതുപോലെ അടൂർ ഭാസി ലൈംഗിക വൈകൃതത്തിന് ഉടമയാണെന്നും അവർ തുറന്നെഴുതുന്നുണ്ട്. അയാൾ മറ്റൊരു നടിയുമായി നടത്തുന്ന ലൈംഗിക വൈകൃതം കണ്ട് അമ്പരന്ന് പോയെന്നും കോട്ടയശാന്ത എഴുതുന്നുണ്ട്. എല്ലാ താരങ്ങളെയും ഒരുപോലെ വില്ലന്മാരാക്കുന്നില്ല അവർ. ആരും സഹായമില്ലാതെ താനും അമ്മയും മദ്രാസിലെത്തിയപ്പോൾ വീടും 100 രൂപയും തന്ന് സഹായിച്ച പ്രേം നസീറിനെ കോട്ടയശാന്ത നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളുടെ കണ്ണീരിൽ ചവിട്ടി തന്നെയാണ് മലയാള സിനിമാ വ്യവസായം വളർന്നത്. പക്ഷേ ഇന്ന് സാങ്കേതികവിദ്യ ഇത്രയേറെ വളർന്നിട്ടും നിയമസാക്ഷരത ഇത്രമേൽ ശക്തമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് പോലെയുള്ള പീഡനങ്ങൾ നടക്കുന്നതാണ് ഞെട്ടിക്കുന്നതും.